ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാടിന് പുറമെ യു പിയിലെ റായ്ബറേലിയിലും മത്സരിക്കാനുള്ള രാഹുൽ ഗാന്ധിയുടെ തീരുമാനത്തിനെതിരെ വയനാട്ടിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആനി രാജ രംഗത്ത്. മറ്റൊരു മണ്ഡലത്തിൽ കൂടി മത്സരിക്കുന്നുണ്ടെന്ന് വയനാട്ടിലെ ജനങ്ങളെ അറിയിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാമായിരുന്നു. അത് മറച്ചുവെച്ചത് വയനാട്ടിലെ വോട്ടർമാരോട് ചെയ്ത നീതികേടാണെന്നും രാഷ്ട്രീയ ധാർമ്മികതയ്ക്ക് ചേരാത്തതാണെന്നും ആനി രാജ പറയുന്നു. പാർലമെന്ററി ജനാധിപത്യത്തിൽ ഒരാൾക്ക് രണ്ട് മണ്ഡലങ്ങളിൽ മത്സരിക്കാം. അത് എല്ലാ സ്ഥാനാർത്ഥികളുടെയും അവകാശമാണ്. ആ അവകാശം അദ്ദേഹം വിനിയോഗിക്കുന്നു. എന്നാൽ രണ്ട് മണ്ഡലങ്ങളിൽ വിജയിച്ചാൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നിന്ന് രാജിവെക്കേണ്ടി വരും. ഏത് മണ്ഡലത്തിൽ നിന്ന് രാജിവെച്ചാലും ആ മണ്ഡലത്തിൽ അദ്ദേഹത്തെ വിജയിപ്പിച്ച വോട്ടർമാരോടുള്ള അനീതിയാകും ഇത്. ഇത് പെട്ടെന്നൊരു ദിവസം എടുത്ത തീരുമാനമായിരിക്കില്ലല്ലോ. ഇത്തരം ചർച്ചകൾ ആ പാർട്ടിക്കുള്ളിൽ ഇതിനു മുന്നേ തന്നെ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ തീരുമാനമെടുത്തില്ലെങ്കിൽ പോലും ഇത്തരമൊന്ന് ചർച്ചയിലുണ്ടാകും. പാർട്ടിയുടെ പരിഗണനയിൽ ഈ വിഷയമുണ്ട് എന്ന് പറയാനുള്ള ധാർമ്മികമായ ബാധ്യത രാഹുൽ ഗാന്ധിക്കുണ്ട്. അദ്ദേഹം അത് നിർവഹിച്ചില്ല. ആനി രാജ പറയുന്നു, റായ്ബറേലിയോട് വൈകാരിക ബന്ധമുണ്ടെന്ന കെ സി വേണുഗോപാലിന്റെ പ്രതികരണം രാഹുൽ ഗാന്ധിയുടെ വൈകാരികതയെ ചോദ്യം ചെയ്യുന്നതാണ്. രാഹുൽ ഗാന്ധി എപ്പോഴും പറയുന്നത് വയനാടിനോട് വൈകാരിക ബന്ധമുണ്ടെന്നാണ്. മണ്ഡലത്തിനു വേണ്ടി ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും വൈകാരിക ബന്ധമുണ്ടെന്ന് പറഞ്ഞാണ് അദ്ദേഹം രണ്ടാമതും വയനാട്ടിൽ മത്സരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വൈകാരികതയെ വെച്ചുകൊണ്ട് 10 വോട്ടിനോ 2 സീറ്റിനോ വേണ്ടി ഉപയോഗിക്കുന്ന തന്ത്രമാണോ? അതല്ല രാഹുൽ ഗാന്ധിക്ക് അദ്ദേഹത്തിൻ്റെതായ വൈകാരികതയുണ്ടോ? വേണുഗോപാൽ പറയുന്നത് പോലെ സന്ദർഭത്തിനനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കുന്ന വൈകാരികതയാണോ അതെന്ന് കോൺഗ്രസ് പറയണമെന്നും ആനി രാജ കൂട്ടിച്ചേർക്കുന്നു. വെള്ളിയാഴ്ച നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെയാണ് കോൺഗ്രസ് റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നുണ്ടെന്ന് പ്രഖ്യാപിച്ചത്. 2019 വയനാടിന് പുറമെ അമേഠിയിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചിരുന്നു. എന്നാൽ BJP സ്മൃതി ഇറാനിയോട് പരാജയപ്പെടുകയായിരുന്നു. കോൺഗ്രസിന്റെ ഈ നീക്കത്തിനെതിരെ BJP രംഗത്തെത്തിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കുന്നത് ഭീരുത്വമാണെന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറയുന്നത്. രാഹുൽ അവിടെ തോൽക്കും, വയനാട് നഷ്ടമാകും. രാഹുൽ ആളുകളെ പറ്റിക്കുന്ന ഇരട്ടത്താപ്പ് രാഷ്ട്രീയം കാണിച്ചുവെന്നും സുരേന്ദ്രൻ ആരോപിച്ചു. വയനാട് തന്റെ കുടുംബമാണ്, രണ്ടാം വീടാണ് എന്നൊക്കെയാണ് രാഹുൽ പറഞ്ഞത്. തിരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ മറ്റൊരിടത്ത് മത്സരിക്കുന്ന കാര്യം മറച്ചുവെച്ചു. അമേഠിയിൽ മത്സരിച്ചിരുന്നെങ്കിൽ കഴിഞ്ഞ തവണ തോറ്റ മണ്ഡലത്തിലെ രാഷ്ട്രീയ ദൗത്യം എന്ന് പറയാമായിരുന്നു. തനി നാടകമാണ് രാഹുൽ കാണിച്ചതെന്നും ഓസ്കാർ അവാർഡിന് അർഹനാണെന്നുമാണ് സുരേന്ദ്രൻ പറയുന്നത്. 2 പതിറ്റാണ്ടിലേറെയായി അമേഠിയിലും റായ്ബറേലിയിലും നെഹ്റു ഗാന്ധി കുടുംബത്തിന്റെ സ്വാധീനമുള്ള പ്രതിനിധിയായ കിഷോർലാൽ ശർമ്മയാണ് അമേഠിയിൽ സ്ഥാനാർത്ഥിയായി പാർട്ടി തിരഞ്ഞെടുത്തത്. ഇത്തവണ AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല. 2 സീറ്റുകളിലേക്കും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള അവസാന ദിനത്തിലാണ് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച കോൺഗ്രസ് പ്രഖ്യാപനം പുറത്തുവന്നത്. May 20 2 സീറ്റുകളിലേക്കുമുള്ള തിരഞ്ഞെടുപ്പ് നടക്കുക. 25 വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഗാന്ധി കുടുംബമല്ലാത്ത ഒരാൾ അമേഠിയിൽ നിന്ന് മത്സരിക്കുന്നത്. 1999 കോൺഗ്രസ് അധ്യക്ഷയെ ചുമതലയേറ്റതിനു ശേഷം 1 വർഷത്തിന് ശേഷമാണ് സോണിയാഗാന്ധി ഇവിടെ നിന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. 2004 സോണിയാഗാന്ധി റായ്ബറേലിയിലേക്ക് മാറി. 2019 തോൽവിക്ക് ശേഷം അമേഠി ഒരു കുടുംബ സീറ്റല്ലാതായി മാറിയെന്നതാണ് രാഹുൽ റായ്ബറേലിയിലേക്ക് മാറിയതിന് പിന്നിലെ പ്രധാന കാരണമെന്ന് പാർട്ടി നേതാക്കൾ പറയുന്നു. രാഹുൽ വയനാട്, റായ്ബറേലി എന്നിവിടങ്ങളിൽ നിന്ന് വിജയിച്ചാൽ റായ്ബറേലിയുമായുള്ള കുടുംബത്തിന്റെ ദീർഘകാല ബന്ധം ചൂണ്ടിക്കാട്ടി കേരള മണ്ഡലം ഉപേക്ഷിക്കുന്നത് എളുപ്പമാകുമെന്നും നേതാക്കൾ കരുതുന്നുണ്ട്. ഉത്തർപ്രദേശ് മന്ത്രി ദിനേശ് പ്രതാപ് സിംഗാണ് റായ്ബറേലിയിലെ BJP സ്ഥാനാർത്ഥി. അമേഠിയിൽ ഇത്തവണയും സ്മൃതി ഇറാനിയാണ് പാർട്ടിക്കായി മത്സരിക്കുന്നത്.